കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ സമ്പൂർണ ബജറ്റ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സി പി എമ്മിന്റെ സാമ്പത്തിക നയത്തിലുണ്ടായ മാറ്റം പൂർണ്ണമായും പ്രതിഫലിക്കുന്നതാണ് പുതിയ ബജറ്റ്. കൂടുതൽ കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിടും വിധമുള്ള നിർദ്ദേശങ്ങളും പദ്ധതികളുമാണ് ബജറ്റിൽ സമർപ്പിച്ചിരിക്കുന്നത്. വരവും ചിലവും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു. പരിഹാരമെന്ത് എന്ന ചോദ്യത്തിന് കടക്കണിയിലൂടെയുള്ള യാത്ര എന്ന ഉത്തരമാണ് ബജറ്റ് നൽകിയിരിക്കുന്നത്. വിലക്കയറ്റത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചുള്ള ചർച്ച ബജറ്റിലുണ്ടായിട്ടുണ്ട്. 2,000 കോടി അതിനുവേണ്ടി നീക്കിവെക്കും എന്നും പരാമർശിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വരുന്ന 5 വർഷം വിലവർദ്ധന ഉണ്ടാകുകയില്ല എന്ന സുന്ദര മോഹന വാഗ്ദാനമാണ് കേരള ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടത്. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. വില നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ച് പ്രായോഗിക പദ്ധതികൾ ആവിഷ്കരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായും ഈ 2,000 കോടി രൂപ കൊണ്ട് ഏത് സ്വഭാവത്തിലാണ് സാധാരണക്കാരൻ്റെ നടുവൊടിക്കുന്ന വില വർധനവിനെ നിയന്ത്രിക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാർഷിക മുന്നേറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനം ബജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നത് പ്രശംസനീയമാണ്. മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റെ വിപണിക്കൊക്കെ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രായോഗികവും കൃത്യവുമായ പദ്ധതികളുണ്ടായി അത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ഭൂരഹിതരെക്കുറിച്ച് ബജറ്റ് സംസാരിക്കുന്നില്ല. 4 ലക്ഷത്തോളം വരുന്ന ഭൂരഹിതരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള സംസാരം ഉണ്ടായിട്ടില്ല എന്നത് ദുഃഖകരമായ കാര്യമാണ്. 1 ലക്ഷം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നു എന്നത് സന്തോഷകരമാണ്. പ്രത്യേകിച്ചും തൊഴിലില്ലായ്മ കൊണ്ട് പൊറുതി മുട്ടുന്ന കേരള സമൂഹത്തിന് അത് അല്പമെങ്കിലും ആശ്വാസമാകും. എണ്ണം വളരെ കുറഞ്ഞുപോയോ എന്ന ചോദ്യം പ്രസക്തമായിട്ടുണ്ട്. പഴയ വാഹനങ്ങൾക്ക് നികുതി 50% വർദ്ധിപ്പിക്കുന്നു എന്നതും ഇരുചക്രവാഹനങ്ങളുടെ നികുതി വർധനവും മറ്റുമൊക്കെ സാധാരണക്കാരനെ പ്രയാസത്തിലേക്ക് നയിക്കുമെന്ന് ഇത് പറയേണ്ടതില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷന്റെ വക്താക്കളായിരുന്നു ഇടതുപക്ഷം. അതിനുവേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് പകരം പങ്കാളിത്ത പെൻഷൻ എന്ന സമീപനം തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. അത് തീർച്ചയായും വിമർശന വിധേയമാകേണ്ട കാര്യമാണ്. പൊതുമേഖലയുടെ വളർച്ചയ്ക്കു വേണ്ടിയുള്ള പദ്ധതികൾ എത്ര, വിശദമായ ചർച്ച ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കോർപ്പറേറ്റ് വൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലല്ലേ ബജറ്റിലെ പല നിർദ്ദേശങ്ങളും എന്നത് ഒരു വിഷയമാണ്. കേരളത്തിനു വേണ്ടി 2,000 കോടി രൂപ നീക്കിവച്ചിരിക്കുന്നു. സ്ഥലമെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ട അർത്ഥത്തിൽ കോടതിയിലൂടെയോ മറ്റു പദ്ധതി പഠനങ്ങളിലൂടെയോ പൂർണ്ണമായി അംഗീകരിക്കപ്പെടാത്ത ഒരു പ്രൊജക്റ്റാണ് ഇന്ന് നമുക്കറിയാം. ഭൂമിയെടുക്കുന്നതിന് ഈ തുക മതിയോ എന്ന സംശയവുമുണ്ട്. ഏതായിരുന്നാലും കേരളയിൽ കേരളത്തിന് അനുയോജ്യമായ വികസന പദ്ധതിയാണോ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ബജറ്റ് നിർദ്ദേശം എന്തിനായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. തീർച്ചയായും കേരളത്തെ കടക്കണിയിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കുന്ന ഒരു പുതിയ സമീപനം സ്വീകരിക്കുന്നതിന് പകരം കൂടുതൽ കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിടുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ബജറ്റ് ഒരു സമ്പൂർണമായും ഇടതുപക്ഷത്ത് അഥവാ സി പി എമ്മിൽ സംഭവിച്ച സാമ്പത്തിക നയങ്ങളിലുള്ള വ്യതിയാനത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുതുതായി സ്വീകരിച്ച സമീപനങ്ങളെ എല്ലാം പ്രഖ്യാപിക്കുന്നു എന്നാണ് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും കേരളത്തിൻ്റെ ജനപക്ഷത്തെ കൂടുതൽ കരുത്തോടെ വളർത്തിയെടുക്കുന്ന രൂപത്തിൽ ബജറ്റിൽ നിർദ്ദേശങ്ങൾ വലിയ അളവിലുണ്ടായിരുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്.
നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പല പോസിറ്റീവായ കാര്യങ്ങളിലും കൃത്യമായ പ്രായോഗിക പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകണം. പലപ്പോഴും ബജറ്റിൽ നിർദ്ദേശിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാതെ പോകുന്നു എന്നത് കേന്ദ്ര കേരള സർക്കാരുകൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയുടെ കാലത്ത് ജനപക്ഷത്തിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ 100,000 തൊഴിൽ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ വളർച്ച, ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറെ കൂടി കൃത്യവും പ്രായോഗികവുമായ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. കടക്കെണിയിലേക്ക് വീണ്ടും തള്ളിവിടുന്നതിന് പകരം കുറെ കൂടി വിശാലമായ സ്വഭാവത്തിൽ കേരളത്തിൻ്റെ തനതായ വളർച്ചയ്ക്ക് വഴിവെക്കുന്ന വിധത്തിലുള്ള സമീപനങ്ങളായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്.